ദീപ്തിയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ആത്മീയ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ ദീപ്തി പോലെയുള്ള പ്രോഗ്രാമുകളുടെ പ്രസക്തി എന്തെന്ന് ദൈവത്തിൻ്റെ ജനമേ നിങ്ങൾ തിരിച്ചറിയണം രക്ഷയെന്നു പറയുക യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് എന്ന് നമുക്കറിയാം ഈ ലോക ലോകചരിത്രമെടുത്താൽ അനവധി ദൈവങ്ങളും ദൈവങ്ങളുടെ പേരുകളും ഒക്കെ കേൾക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ ഒരു സത്യമുണ്ടെന്നും ആ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ് ഒരു വ്യക്തിയെ അനുഗ്രഹത്തിലേക്ക് നയിക്കുക അപ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ സഹായിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം സ്ത്രീയുടെ സന്തതയെ നിൻ്റെ തല തകർക്കുമെന്നും അവൻ്റെ കുതികാലിൽ നീ പരിക്കേൽപ്പിക്കുമെന്നുമുള്ള പ്രഖ്യാപനം ദൈവമത് പ്രഖ്യാപിക്കുകയും കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയക്കുകയും കുരിശുമരണം യാഥാർത്ഥ്യമാവുകയും ചെയ്തു കാലഘട്ടങ്ങളുടെ നടുവിൽ യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു സത്യമായി നിലനിൽക്കുകയാണ് വീണ്ടും എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും നിങ്ങൾ ശ്രദ്ധിക്കണം ആരംഭത്തിൽ കർത്താവ് ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചു അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ അത് സ്ഥിരീകരിച്ച് തന്നു ഇങ്ങനെയാണ് വചനം പറയുക ഇത്ര വലിയ മഹത്തായ രക്ഷയെ അവഗണിക്കുന്നവർ എങ്ങനെ ശിക്ഷാവിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടുമെന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുകയാണ് കാരണം യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ മാനവ നിത്യ രക്ഷ സ്വർഗം നമ്മുടെ മുമ്പിൽ അനുവദിച്ചു തന്ന് അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടും ആ രക്ഷയെ അവഗണിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വലിയ ശിക്ഷയാണ് എന്ന് ബൈബിള് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ മഹത്തായ രക്ഷയെന്നു പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗമാണ് കുരിശു മരണമാണ് അതിൻ്റെ മഹത്വം തിരിച്ചറിയാതെ കടന്നു ജനത്തോടാണ് ഈ ഒരു വചനമെന്ന് സംസാരിക്കുക ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു തന്നെ ചോദിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ ദൈവത്തിൻ്റെ ആശങ്കയാണ് ഈ കുരിശു മരണത്തിലും യേശുക്രിസ്തുവിലുമുള്ള വിശ്വാസമില്ലാത്ത ജനം ഈ ലോകത്ത് ഉടലെടുക്കുന്നതിനാൽ മനുഷ്യപുത്രൻ തിരികെ വരുമ്പോൾ വിശ്വാസം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് യേശുക്രിസ്തു ചോദിച്ചു പോവുകയാണ് കാരണം എന്തെന്നറിയാമോ വിശ്വാസമില്ലാത്ത ഒരു തലമുറ നമ്മളുടെ ഇടയിൽ രൂപപ്പെടുകയാണ് എവിടെയും പ്രതികൂലമായ ഒരു സാധ്യത സാഹചര്യം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ചത് എല്ലാം നല്ലത് എന്ന് കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും വളരെ നല്ലത് എന്നാണ് ബൈബിള് വ്യക്തമാക്കുക വളരെ നന്നായിരിക്കുന്നു അത് ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ മുപ്പത്തൊന്നിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ച രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന് കുടുംബമാണ് അടുത്തത് സഭയാണ് കുടുംബവും സഭയും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ സഭയും കുടുംബവും തന്നെയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ആ അതായത് ഈ ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തിന്മ ഈ ലോകത്ത് വർദ്ധിക്കുകയാണ് മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുകയാണ് ഇത് ദൈവത്തിൻ്റെ നെഞ്ചിൽ വേദനയായി പിന്നീട് എന്താ പറയുക മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം വേദനിച്ചു എന്നാണ് ബൈബിൾ വ്യക്തമാക്കുക പിന്നീട് എന്താ സംഭവിക്കുന്നത് പിന്നീടൊരു ജലപ്രളയം നമ്മൾ കാണുകയാണ് ഹലിയ ഈ ജലപ്രളയത്തിൽ എട്ടേ എട്ട് പേർ മാത്രമാണ് നോഹയും നോഹയുടെ കുടുംബത്തിലെ അംഗങ്ങളുമല്ലാതെ മറ്റെല്ലാം മനുഷ്യരെയും ജീവജാലങ്ങളെയും എല്ലാം ദൈവം എന്താ പറയുക നശിപ്പിക്കുകയാണ് ഹലിയ ഇന്ന് വ്യക്തിപരമായി യേശു ക്രിസ്തുവിനെ അറിയാതെ കടന്നു പോകുന്ന വിശ്വാസമില്ലാത്ത ഒരു ജനത്തിൻ്റെ നടുവിൽ പ്രതിസന്ധികളെയും അല്ലെങ്കിൽ പ്രതികൂലങ്ങളെയും നേരിടാനാവാതെ മരണത്തിലൂടെ ആത്മഹത്യയിലൂടെ ഒക്കെ കടന്നു പോകുന്ന ജനത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സുവിശേഷം നമുക്ക് തരുന്ന പ്രതീക്ഷയെന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് നിത്യ രക്ഷയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഇന്ന് എങ്ങനെയാണ് നമുക്ക് പ്രതിസന്ധികളെ ഒന്ന് അതിജീവിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഈ ഒരു സത്യം എങ്ങനെയാണ് നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റുക ദൈവം എല്ലാം ഒരുക്കി വെച്ചു അതുകൊണ്ട് ഈ മഹത്തായ രക്ഷയെ നമ്മൾ അവഗണിച്ചാൽ അത് നമുക്ക് വരാനിരിക്കുന്നത് വലിയ ഒരു അപകടത്തിൻ്റെ സാധ്യതയാണ് എന്നാൽ എന്നാലിത് ലൗകിക മനുഷ്യന് ഇത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഒരു ആത്മീയ മനുഷ്യന് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് സെൻബോള് ഒന്ന് കൊരിന്ത്യൻസ് രണ്ടാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭൂഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല കേട്ടോ ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ലൗകിക മനുഷ്യന് ബോഷത്വമായതുകൊണ്ട് അവനത് സ്വീകരിക്കുന്നില്ല അവനത് സ്വീകരിക്കുവാനോ കേൾക്കുവാനോ തയ്യാറാകുന്നില്ല വീണ്ടും സെൻബോൾ പറയുകയാണ് ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടതാകയാൽ അവ ഗ്രഹിക്കുവാനും അവന് സാധിക്കുന്നില്ല ഇത് ആത്മീയമായി വിവേചിക്കപ്പെടേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതവർക്ക് എന്തു ചെയ്യാൻ പറ്റുന്നില്ല ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല ആത്മീയ ലോകത്ത് ദൈവം കരുതി വച്ചിരിക്കുന്ന നന്മയെന്തെന്ന് അത് മനസ്സിലാക്കുവാൻ ഒരു ലൗകിക മനുഷ്യന് സാധിക്കത്തില്ല അതിൻ്റെ കാരണം എന്തെന്നറിയാമോ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കി കണ്ണുകളെ അല്ല അന്ധമാക്കിയത് മനസ്സിനെ അന്ധമാക്കി യേശു ക്രിസ്തുവിൻ്റെ ആ സത്യസുവിശേഷത്തിൻ്റെ പ്രകാശം തിരിച്ചറിയാനാവാത്ത വിധം അവരുടെ മനസ്സിനെ അന്ധമാക്കി ആത്മീയ ആത്മീയനേത്രങ്ങളെ അവൻ അടച്ചു കളഞ്ഞു ഹലിയ കണ്ണുകൊണ്ട് കാണാത്തതും കാതുകൊണ്ട് കേൾക്കാത്തതും മനുഷ്യൻ്റെ മനസ്സ് ഗ്രഹിക്കാത്തതുമായ ദൈവം ഒരു ആത്മീയ മനുഷ്യന് കരുതി വെച്ചിരിക്കുന്ന നന്മകളെ തിരിച്ചറിയാനാവാത്ത വിധം ഈ ലോകത്തിൻ്റെ ദേവൻ സകല മനുഷ്യരുടെയും അവിശ്വാസികളായ സകല മനുഷ്യരുടെയും ഹൃദയത്തെ മനസ്സിനെ അന്ധമാക്കി പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ അതുകൊണ്ട് എന്ത് ക എന്ത് സംഭവിക്കുന്ന അറിയാമോ ദൈവം കരുതി വച്ചിരിക്കുന്ന ആത്മീയ നന്മകളെ തിരിച്ചറിയാനാവാത്ത വിധം എന്ത് ചെയ്യുന്ന ഇവരുടെ ഹൃദയം അങ്ങ് അടഞ്ഞുപോയി ഇത് സ്വീകരിക്കാനാവില്ല ഇത് കേൾക്കാനാവില്ല കാതുകളടച്ച് ഹൃദയമടച്ച് എന്ത് പറയുന്നത് ലൗകികതയിൽ മുഴുകി കടന്നു പോകുന്ന ഒരു ജനസമൂഹത്തെ സാത്താൻ എന്ന് തടവിലാക്കിയിരിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതി ഒന്ന് എടുത്ത് നോക്കുകയും അപകടകരമായ സാധ്യതയിലൂടെ കടന്നു പോവുകയാണ് യുദ്ധവും യുദ്ധസ്തുതികളും ഭൂകമ്പവും പട്ടിണിയും പ്രളയവും എന്താ പറയുന്നത് തീവ്രവാദവും മനുഷ്യന് മനുഷ്യനെപ്പോലും മനസ്സിലാക്കാനാവാത്ത വിധത്തിൽ പ്രതികൂല കാലാവസ്ഥയിലൂടെ ലോകം കടന്ന് പോവുകയാണ് ഇതൊക്കെ ജനജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുകയാണ് അതുകൊണ്ട് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ആകാശം മാറിപ്പോയേക്കാം ഭൂമി ഇല്ലാതായേക്കാം പക്ഷെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കും കാരണം മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ് ആ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ് ഇങ്ങനെ പറയുകയാണ് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും ഹാലലിയ ബോധ്യപ്പെടുത്തും ആര് വരുന്ന കാര്യമാണ് വചനം വ്യക്തമാക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് പറയും പാപത്തെക്കുറിച്ച് പഠിപ്പിക്കും നീതിയെക്കുറിച്ച് പഠിപ്പിക്കും ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമെന്നാണ് ബൈബിള് പറയുക പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ എന്താണ് പാപം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാപം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമില്ലായുകയാണ് അവിശ്വാസമാണ് കാരണം വിശ്വാസമില്ലെങ്കിൽ ഒരു വ്യക്തി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു ആ ഒരു സാഹചര്യമാണ് പാപം എന്ന് നമ്മുടെ മുമ്പിൽ നമ്മൾ തിരിച്ചറിയണം കാരണം ഇന്നത്തെ ഈ ലോകത്ത് അവിശ്വാസം ഒരു മാരക പാപമായി ഈ ലോകത്തെ കാർന്ന് തിന്നുകയാണ് സങ്കീർത്തനം പതിനാലിൻ്റെ ഒന്നിലെ നമ്മൾ എന്താ കാണുക ദൈവം ഇല്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേജതയിൽ മുഴുകി അവൻ ദുഷിച്ചിരിക്കുന്നു ഹലലിയ ഇന്ന് വ്യത്യസ്തം ദൈവമില്ല ലോകം മുഴുവൻ ഇത് എന്താ പറയുക വളരെ വളരെ പടർന്നു പന്തലിച്ചുകൊണ്ട് ഇരിക്കുകയാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന യൗവനങ്ങൾ ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് കടന്നു പോയാലും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നൂറ് ശതമാനം വിശ്വാസമുണ്ടായിരുന്ന ഓരോ രാജ്യങ്ങൾ ഇന്ന് വിശ്വാസമില്ലാതെ കടന്നു പോകുന്ന കാലഘട്ടത്തിൻ്റെ നടുവിലാണ് ഒരു വേള കർത്താവ് പോലും ശിഷ്യന്മാരെ നോക്കിയിട്ട് ചോദിച്ചു അവിശ്വാസമുള്ള െ കാരണം എന്താണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഇന്ന് സഭയോട് വിശ്വാസമില്ല കൂതാശകളിൽ വിശ്വാസമില്ല എന്തിനേറെ പറയുന്നു യേശു ക്രിസ്തുവിൽ പോലും വിശ്വാസമില്ലാത്ത ഒരു തലമുറ ഇവിടെ രൂപപ്പെടുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ല ഈ അവസ്ഥയൊന്നും മാറിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റൂ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിന് ഒന്നാമത്തെ വാക്യം ബൈബിൾ എന്താ പറയുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവാൻ എന്നിലും വിശ്വസിക്കുവേൻ ഇതാരാ പറയണേ ഇത് പറയുന്നത് ജീവിക്കുന്ന ഒരു ദൈവമായ യേശുക്രിസ്തുവാണ് പറയുന്നത് നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിൽ എന്നിട്ട് എന്നിലും വിശ്വസിക്കുവേൻ ഇത് യഹൂദ ജനത്തോട് മാത്രമല്ല യേശുക്രിസ്തു പ്രഖ്യാപിക്കുന്നത് ഈ ലോകത്തുള്ള സകല ജനപദങ്ങളോടും വർഗ വർണ്ണ ഭാഷ വ്യത്യാസമില്ലാതെ ദൈവം പറയുകയാണ് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥപ്പെടേണ്ട നിങ്ങളൊന്ന് ഒന്ന് വിശ്വസിക്കുക എന്നിലും വിശ്വസി എന്നിട്ട് യേശു വീണ്ടും എന്താ പറയുന്നത് പതിനാലാം അദ്ധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം വിശുദ്ധ യോഹനാന സുവിശേഷം ഇങ്ങനെ പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ ഒരു ചോദ്യം ചോദിക്കുകയാണ് യേശു വെച്ചാൽ യേശു ക്രിസ്തു പറയാം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളോട് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ എന്നിട്ട് പറയുകയാണ് അടുത്ത വാക്യം മൂന്നാമത്തെ വാക്യം ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തോ നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും ഹാലലിയ ഇത് പറയുന്നത് ഏക സത്യ ദൈവമായ യേശു ക്രിസ്തുവാണ് പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാനാണ് സ്ഥലമൊരുക്കിയിട്ട് ഞാൻ തിരികെ വരും എന്തിനെന്നറിയാമോ നിങ്ങളെയും ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായി ഞാൻ വരുമെന്ന് ഉറപ്പ് പറയുകയാണ് ഹാലലിയ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ വിശ്വാസവും കാരണം കർത്താവായി യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളത് ഉറപ്പാണ് അതിനു മാറ്റമില്ല കർത്താവായി യേശു ക്രിസ്തു വീണ്ടും വരും എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട് ഇത് ഉറപ്പ് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല വചനത്തിൽ വിശ്വാസമില്ല ഹാലലിയ രണ്ടാമത്തെ ചോദ്യം എന്നാണെന്നറിയാവോ കർത്താവ് വരും കൂടെ പോകാൻ പറ്റുമോ കർത്താവ് വന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഒപ്പം ദൈവമായിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എത്ര പേർക്ക് ഉറപ്പുണ്ട് ഉറപ്പില്ലെങ്കിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ പിന്നെ പോകില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എവിടെയോ ഒരു എന്താ പറയുക പ്രതികൂലമുണ്ട് ഒന്നുകിൽ പാപം അത് നമ്മളെ ബാധിക്കും പിന്നെ അടുത്ത ചോദ്യം എന്താ പറയുക പോകാൻ പറ്റുമോ ഇല്ലയോ എന്നെനിക്ക് അറിയില്ല എന്ന് പറയുന്നത് എളിമ കൊണ്ടാണോ അത് പറയണേ അതോ പോകാറൊന്നും ആയിട്ടില്ല പിന്നെ ദൈവം ഒന്ന് അനുവദിച്ചാൽ കർത്താവ് കരുണ കാണിച്ചാൽ അലലിയ കർത്താവ് കരുണ കാണിച്ചതാണ് പ്രിയപ്പെട്ട ജനമേ കാൽവരിയിലെ കുരിശ് മരണം അവിടേക്ക് നിങ്ങൾ നോക്കണം അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുവാനും അവൻ്റെ രക്തത്താൽ കഴുകപ്പെടുവാനും അവൻ്റെ ആത്മാവിനാൽ അഭിഷേകം പ്രാപിക്കുവാനും ഇന്ന് നിങ്ങൾക്ക് സാധിച്ചാൽ കർത്താവ് വീണ്ടും വരുമ്പോൾ അവൻ്റെ ഒപ്പം പോകുവാൻ ലജ്ജയില്ലാതെ നമുക്കിവിടെ നിൽക്കുവാൻ പറ്റും മൂന്നിൻ്റെ പതിനാറ് യൗവനാൻ്റെ സൂചന എന്നാ പറയണേ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് എൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്ര മാത്രം സ്നേഹിച്ചു ലോകത്തെ അവനങ്ങ് സ്നേഹിച്ചു എന്നാൽ ഒരാൾ പോലും നശിച്ചു പോകരുത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും നിത്യജീവനിലെത്തും കർത്താവ് വരും കൊണ്ടുപോകും യേശുക്രിസ്തു വന്നതും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം ഏറ്റെടുത്തതും എല്ലാം നമ്മളെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുവാനാണ് അതാണ് ദൈവം നമുക്ക് ദൈവം നമ്മളോട് കാണിച്ച കരുണ എന്ന് പറയുന്നത് ഇത് നമ്മൾ വിശ്വസിക്കണം ഇത് നമ്മൾ ഏറ്റെടുക്കണം ഇതിന് എന്തെങ്കിലും ഇതിൽ നിന്നും മാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ദിവസമാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ അപ്പം മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ കണ്ടു പതിനാറിൻ്റെ ഒൻപത് പറയുകയാണ് ഞാൻ പറഞ്ഞു അവിശ്വാസം ഒരു പാപമാണെന്ന് പറഞ്ഞു എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച് പഠിപ്പിക്കും അപ്പം ആരിലുള്ള വിശ്വാസം നമ്മളില്ലാത്തത് യേശു ക്രിസ്തുപേരിലുള്ള വിശ്വാസം നമ്മളില്ല അപ്പോൾ അവിശ്വാസം എന്ന് പറയുന്നത് പാപമാണ് അപ്പോൾ യേശു ആരെന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ് പാപം ഈ ഒന്ന് കൊരി ഇന്ത്യൻസ് പതിനാറിന്റെ ഇരുപത്തിരണ്ടിലെ സെൻബോള് പറയുകയാണ് ആരെങ്കിലും അത് ഈ ലോക ചരിത്രത്തിൽ ഏതൊരു വ്യക്തിയെക്കുറിച്ചായാലും നമുക്കത് കൂട്ടി വായിക്കാം അത് ഏത് മതമെന്നോ ഏത് ജാതി എന്നും ഇവിടെ പറയുന്നില്ല ആരെങ്കിലും യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ കാരണം എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് ശാപകരമായ സാധ്യതകളാണ് എന്നിട്ട് വീണ്ടും സെൻബോൾ പറയാം കർത്താവ് വേഗം വന്നാലും കർത്താവ് വേഗം വന്നാലും അപ്പം കർത്താവ് വേഗം വന്നാൽ കൂടെ പോകണമെങ്കിൽ കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം കർത്താവിനെ നമ്മൾ വിശ്വസിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിൽ യേശു ദൈവമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാണ് യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഹൃദയത്തിൽ വിശ്വസിച്ച് അതിരം കൊണ്ട് പ്രഖ്യാപിക്കുന്നവൻ രക്ഷപ്രാപിക്കും ഈ സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ് ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് നിങ്ങൾ മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് നിങ്ങൾ മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും സ്വന്തം പ്രവൃത്തി നാശത്തിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഇന്നത് തിരുത്തണം കാരണം എന്തെന്നറിയാമോ നമ്മുടെ രക്ഷയുടെ വാഗ്ദത്വം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ മാത്രമാണ് അത് കുരിശുമരണത്തിൽ ആശ്രയിച്ചാണ് ഇരിക്കുക ക്രിസ്തുവിനെ മറന്ന് കുരിശുമരണത്തെ മറന്ന് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിൽ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു തിരിച്ചു വരവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് അപ്പോൾ പാപം പ്രവേശിച്ച വഴികൾ അതൊന്നാം പ്രമാണ ലംഘനമാകാം വെറുപ്പരാകാം സസൂയയാകാം ലൈംഗിക പാപങ്ങളാകാം ദൈവത്തെ മറന്നതാകാം ഏതു സാധ്യതകളായാലും മക്കളെ ഓർത്തുകൊള്ളുക പാപത്തിൽ നിന്നും നിങ്ങൾ തിരിച്ചു വരണം രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത് യോഹനാൻ്റെ അസോസിയേഷൻ പതിനാറിൻ്റെ പത്തിൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഹലലിയ പരിശുദ്ധാത്മാവ് ഒന്ന് നീതിയെക്കുറിച്ച് പഠിപ്പിക്കും നീതി എന്ന് പറയുക വിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ് നിങ്ങൾ റോമാലേഖനം അഞ്ചിൻ്റെ ഒന്നും റോമാലേഖനം അഞ്ചിൻ്റെ ഇരുപത്തിയൊന്നും റോമാലേഖനം ആറിൻ്റെ അഞ്ചുമൊക്കെ നിങ്ങളൊന്ന് വായിച്ച് കടന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാകും പാപം നിങ്ങളെ കൊണ്ടുപോകുന്നത് മരണത്തിലേക്കാണ് നിത്യജീവൻ ഇല്ല എന്നാൽ കൃപ നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്താ പറയുന്നത് നീതിയിലേക്കാണ് നിത്യ ജീവനിലേക്കാണ് ഇവിടെ ബൈബിൾ പറയുകയാണ് പാപം മരണത്തിലൂടെ ം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുബിലൂടെ നിത്യ ജീവനിലേക്ക് നയിക്കുവാൻ ആധിപത്യം പുലർത്തുന്നു എന്നാണ് പറയുക ഹാലലിയ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് തിരിച്ചറിയണം ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം തിരിച്ചു വരണം തിരിച്ചു വരണം ഹലിയ മൂന്നാമതായി ന്യായവിധിയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ് യോഹനാഥൻ്റെ സുവിശേഷം പതിനാറിൻ്റെ പതിനൊന്ന് പറയുന്നു ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും ഈ ലോകത്തിൻ്റെ ദേവൻ അഥവാ സാത്താൻ ശത്രുവായ സാത്താൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എപ്പോൾ കാൽവരിയിലെ കുരിശു മരണത്തിൽ ഹാലലിയ ഇവിടെ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം യേശു ക്രിസ്തുവിലും കുരിശുമരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനവും വിശ്വസിക്കാത്ത ഒരു ജനവും നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് വിശ്വസിക്കുന്ന ജനം നിത്യജീവനിലേക്കും വിശ്വസിക്കാത്ത ജനം ശിക്ഷാവിധിയിലേക്കും കടന്നു പോകുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക എന്നുവെച്ചാൽ നമ്മളുടെ വിധി തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ മരിച്ചാലും ജീവിക്കും എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരണമെന്ന് പറയുന്നത് ഉറപ്പാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ പുനരുത്ഥാനവും ജീവനും ഞാനാണ് എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് യോഹനാന സുവിശേഷം പതിനൊന്നിൽ യേശു പറയുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ഒരു ഉയർപ്പെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോണം അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഒരു വ്യക്തി രണ്ടു പ്രാവശ്യം ജനിച്ചാൽ ഒരു മരണവും ഒരു വ്യക്തി ഒരു പ്രാവശ്യം ജനിച്ചാൽ രണ്ട് മരണവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഹലലിയ യേശു നിക്കോതോമസിനോട് പറഞ്ഞു ആത്മാവിനാലും ജലത്താലും നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് നിത്യജീവൻ ഇല്ല പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ യേശുക്രിസ്തുവാകുന്ന ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവൻ്റെ കുരിശു മരണത്തിൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നഷ്ടമാകും നിങ്ങൾ യേശുക്കർ സോൾ വിശ്വസിക്കുന്നുവെങ്കിൽ യേശു ദൈവമാണെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് യേശുവിൻ്റെ ദൈവമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുവെങ്കിൽ മക്കളെ ഓർത്തു കൊള്ളുക നിങ്ങൾക്ക് നിങ്ങൾ മരിച്ചാലേ നിങ്ങൾ ജീവിക്കും കാരണം എന്തെന്നറിയാമോ രണ്ട് മരണത്തെക്കുറിച്ച് ബൈബിൾ ഇവിടെ പഠിപ്പിക്കുകയാണ് ഒന്ന് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ എട്ട് നിങ്ങളെടുത്ത് വായിക്കണം ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാബട്ടിയക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം ഒരു വ്യക്തി ഈ ശരീരത്തു നിന്നും എന്താ പറയുന്നത് തൻ്റെ ആത്മാവ് വേർപെട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകും സഭാപ്രസംഗിക്കാൻ പന്ത്രണ്ടിൻ്റെ അത് പറയുന്നുണ്ട് ധൂളി അതിൻ്റെ ഉറവിടമായ ധൂളിയിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവുമായി ദൈവത്തെങ്കിലേക്കും മടങ്ങിപ്പോകും നിങ്ങൾ ദൈവത്തെങ്കിലേക്കും മടങ്ങിപ്പോകണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വാസം പ്രഖ്യാപിച്ച് ഈ ലോകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ നിത്യത നിങ്ങൾ ഉറപ്പു ഈ ലോകത്ത് ക്രിസ്തുവിനെ അറിയാതെ ക്രിസ്തുവിനെ സ്നേഹിക്കാതെ അവൻ്റെ തിരുശരീര രക്തങ്ങൾ ഏറ്റെടുക്കാതെ മരണം വഴി മാറ്റപ്പെട്ടാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് രണ്ടാമത്തെ മരണം വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ എട്ട് പറയുന്ന രണ്ടാമത്തെ മരണം നമുക്കറിയാം യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ ഒരു ഉപമ പറഞ്ഞു തന്നു ധനവാന്റെയും ലാസ്റിന്റെയും ഉപമ ധനവാൻ മരിച്ചു ലാസറും മരിച്ചു ധനവാനും ലാസറും എവിടെയാണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലാസർ അബ്രഹാമിന്റെ മടിയിൽ ധനവാൻ നിത്യമായ നരകാഗ്നിയിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ പുരാതന സർപ്പത്തിന്റെ തലയെ തകർത്ത യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണം എന്തിനേറെ പറയുന്നു വിശ്വസിക്കാത്തവൻ നഷ്ടമാകും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതിയെക്കുറിച്ചും പഠിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ്റെ സ്വരത്തിന് നിങ്ങൾ കാതോർത്താൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ക്ലോസ്യ ലേഖനം മൂന്നിൻ്റെ ഒന്ന് തൊട്ട് താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കായി ദൈവം കരുതി വച്ചിരിക്കുന്ന വലിയ നന്മകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം സ്വർഗം തുറക്കുന്ന വലിയ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ അനുഗ്രഹങ്ങളുടെയും നീർച്ചാലായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ നമുക്ക് വിട്ടുകൊടുക്കാം നമുക്ക് നമ്മുടെ പാപത്തെ ക്രമമായി ഒന്ന് ചിന്തിച്ച് ഉപേക്ഷിച്ച് പാപം പ്രവേശിക്കുന്ന വഴികളെ അടച്ച് നിത്യജീവൻ്റെ അവകാശിയായി മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ആ ഉറപ്പുള്ളവൻ പറയുകയാണ് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ നമ്മളെ പഠിപ്പിക്കുമെന്ന് അത് പഠിക്കുവാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഇന്നൊരു ഇന്നൊരു വിശ്വാസത്തിൽ ഒരു ഉയർത്തെഴുന്നിൽപ്പം നമുക്കുണ്ടാകണം കാരണം ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചാൽ വരാനിരിക്കുന്നത് അപകടമാണ് അപകടമാണ് ആ അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവെങ്കിലേക്ക് സഭയിലേക്ക് വചനത്തിലേക്ക് തിരിച്ചു വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുന്നു ആ സ്വരത്തിന് കാതോർത്തുകൊണ്ട് ഇതാ കർത്താവിൻ്റെ എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞതുപോലെ നമുക്കും ഒരു സമർപ്പണം ഏറ്റെടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ എ